നമ്മുടെ യൂട്യൂബ് ചാനല് നമുക്ക് കിതാബിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഉപയോഗപ്പെടുത്തേണ്ട രൂപം ഞാനൊന്ന് കാണിച്ചു തരാം. സ്ക്രീൻ ഷെയറിംഗിലേക്ക് വരാം. അതില് നമ്മളൊരു ഗൂഗിൾ ഓൺ ചെയ്താൽ അവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നു. അവിടെ അബ്ദുൽ ഹക്കീം സത്താഫി ആയഞ്ചേരി എന്ന് സെർച്ച് ചെയ്യുന്നു. ഇങ്ങനെ സെർച്ച് ചെയ്താൽ നമ്മുടെ അഹ്സ വ്ളോഗിലുള്ള ഏതെങ്കിലും ഒരു വീഡിയോ ഓപ്പൺ ചെയ്യാം. അങ്ങനെ ഓപ്പൺ ചെയ്താൽ അതിൽ ഈ മൊബൈലിലായാലും കമ്പ്യൂട്ടറിലായാലും ഇങ്ങനെ കാണാം യൂട്യൂബിന്റെ. അവിടെ വന്നിട്ട് അതായത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷമാണ് അവിടെ വരേണ്ടത്. അവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മൊബൈലിലായാലും കമ്പ്യൂട്ടറിലായാലും ഒക്കെ ഇങ്ങനെ കാണാം. ഇവിടെ പ്ലേലിസ്റ്റിലേക്ക് വരാം. ഹോം, വീഡിയോ, ഷോർട്സ്, ലൈവ്, പ്ലേലിസ്റ്റ്. ഈ പ്ലേലിസ്റ്റിലേക്ക് വന്നാൽ കമ്പ്യൂട്ടറിൽ ഇങ്ങനെയാണ് കാണുക, മൊബൈലിൽ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് ക്രമത്തിലാണ് മൊബൈലിൽ വരിക. കമ്പ്യൂട്ടറിലാകുമ്പോൾ ഇങ്ങനെ ലാൻഡ്സ്കേപ്പിലും കൂടി വരും. അതിൽ കിതാബുകളുടെ ഒക്കെ പേര് കാണും. ഇതിപ്പോ പാരന്റിങ് കോഴ്സിൻ്റെ നിങ്ങൾ കണ്ടോ എന്നില്ല, അത് വേറെ തന്നെ ഒരു സെഷനാണ്, പെയ്ഡ് ആയിട്ടുള്ള സെഷനാണ്. സല്ലല്ലാഹു ബൈത്തു മർക്കാദി റളിയല്ലാഹു അൻഹു, വെളിയങ്കോട് മർക്കാദി റളിയല്ലാഹു അൻഹു, സല്ലല്ലാഹു ബൈത്തു പഠിക്കാൻ. അതുപോലെ വിവാഹവുമായി ബന്ധപ്പെട്ടത്, പിന്നെ ഹെൽത്ത് അവയർനെസ്സുമായി ബന്ധപ്പെട്ടത്, ബിസിനസ് ട്രെയിനിങ്, പിന്നെ മതപഠനം, ഖസീദത്തു അലഫ് അൽ അലിഫ്, അതുപോലെ അർബൈന ഹദീസ്, മുഹീദ്ദീൻ മാല വ്യാഖ്യാനം, അർക്കാനു സ്വലാത്ത് എന്ന 10 അശ്റത്ത് കുത്തുബിലുള്ളത്, പിന്നെ അശ്റത്ത് കുത്തുബ് വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട്, ഇങ്ങനെ തുടങ്ങി നിരവധി ഭാഗങ്ങൾ. മങ്കൂസ് മൗലിദിന്റെ വിവരണം, സയ്യിദുൽ ബസർ എന്ന നബിതങ്ങളുടെ ചരിത്രം പറയുന്ന കിതാബ്, ഏകദേശം 50-ലധികം വീഡിയോ അതിലുണ്ട്. അൽഫിയ, ഷറഫുലാന മൗലിദ്, പ്രസുദീ മന്ദിക്ക്, കിതാബുൽ അവാം, മുരത്താത്തുൽ ഖുലൂബ്, ഇങ്ങനെ തുടങ്ങി നിരവധി കിതാബുകൾ. അതിലേതെങ്കിലും ഒരു കിതാബ് എടുക്കുക, അത് തുടർച്ചയായിട്ട് ഇങ്ങനെ കാണാം. ഇതിൽ പെട്ടതാണ് ഇപ്പൊ മിഷ്കാത്തുൽ മസാബീഹ് ഒക്കെ കാണാം, ഹദീസാണ്. അങ്ങനെ ഹദീസുകൾ കാണുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താം. ഇഹ്യ ഉലുമുദ്ദീന്റെ 40-ലധികം വീഡിയോസ് ഉണ്ട്, പിന്നെ മിഷ്കാത്തുൽ മസാബീഹിന്റെ 50-ലധികം വീഡിയോകളുണ്ട്. അങ്ങനെ ഓരോന്നിലും ഓരോ വിഷയ സംബന്ധമായി വീഡിയോകൾ ധാരാളം കാണാം. ഏകദേശം 1400-ലധികം വീഡിയോസ് നിലവിൽ നമുക്കതിൽ കാണാം. അപ്പോ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്, കഴിയുന്നവരൊക്കെ അത്തരം പഠന മേഖലകൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഒഴിവ് സമയം വെച്ച് ഉപയോഗപ്പെടുത്തുമ്പോൾ അതിന്റെ നേട്ടങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോ ഈ ഒരു ഒരു ഫോണിൽ വെച്ചാണ് ഇത് കാണുന്നതെങ്കിൽ, ആ ഫോണിൽ വെച്ച് കാണുമ്പോൾ അവിടുന്ന് അങ്ങോട്ട് ഇതിനോട് മാച്ച് ചെയ്യുന്ന ഇത്തരം കിതാബുകളും നല്ലതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ആണ് പിന്നെ ആ മൊബൈലിൽ കൂടുതൽ വരിക. അപ്പൊ മൊബൈലിൽ വേണ്ടാത്തത് കാണുന്ന അഡിക്ഷൻ ഇങ്ങനെ കുറയാൻ തുടങ്ങും. എന്ന് മാത്രമല്ല, മാനസികമായി തന്നെ നമുക്ക് നല്ലതിനോട് താല്പര്യം കൂടുകയും മോശമായതിനോട് നമ്മൾ അറിയാതെ നമ്മൾ അകലാൻ ഒരു സഹായകമാണ്. ഖുസാലി ഇമാമിന്റെ ബിദായത്തുൽ ഹിദായ പ്രത്യേകം റെക്കമെൻഡ് ചെയ്യാം. അയ്യുഹൽ വലത് പ്രത്യേകം റെക്കമെൻഡ് ചെയ്യാം. ഹിദായത്തുൽ അദക്കിയ പ്രത്യേകം റെക്കമെൻഡ് ചെയ്യണം. ഏതെങ്കിലും ഒരു കിതാബ് സെലക്ട് ചെയ്യാം. ഇത് കണ്ടിന്യൂ ആയിട്ട് ഒരു ദിവസം തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ കണ്ടതിന്റെ ബാക്കി ഇങ്ങനെ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരുന്നാൽ നല്ല മാറ്റം മാനസികമായും അല്ലാതെയും ജീവിതത്തിൽ ഉണ്ടാകുന്നത് കാണാം. അത്തരം സംഗതികളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ റിയൽ ലൈഫുമായി ബന്ധപ്പെട്ട, സൈക്കോളജിയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കാണാനുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം എന്ന് പ്രത്യേകിച്ച് ഉണർത്തുകയാണ്. സെഷനിൽ വന്ന ആൾക്കാർക്കൊക്കെ പ്രത്യേകം സന്തോഷം അറിയിക്കുന്നു. നിങ്ങൾക്ക് വിഷയസംബന്ധിയായി, നിങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട്, റിയൽ ലൈഫുമായി ബന്ധപ്പെട്ട ഷെയറിംഗിലേക്ക് വരാം. പെട്ടെന്ന് തന്നെ അത് കഴിഞ്ഞാൽ നമുക്കത് അവസാനിപ്പിക്കുകയും ചെയ്യാം. ഇൻഷാ അള്ളാ.